വന്യമൃഗ ആക്രമണങ്ങൾ മൂലം സംസ്ഥാനത്തെ മലയോര ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ നാടുവിട്ടുപോകുന്ന സാഹചര്യമാണ് ആനയുടെയും കടുവയുടെയും ആക്രമണം പതിവ് സംഭവമാകുന്നു വന്യമൃഗ ഭീതിയിലായ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം കടുവ കറങ്ങും വയനാട്ടിലേക്ക് വയനാട് കുപ്പാടിത്തറയിൽ നിന്ന് വനപാലകർ പിടികൂടിയ കടുവയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി പത്ത് വയസ്സ് പ്രായമുള്ള ആൺകടുവയെ ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കടുവാ സംരക്ഷണ അതോറിറ്റി ഉടൻ തീരുമാനമെടുക്കും അതിനിടെ മാനന്തവാടി പിലാക്കാവിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ പശു ചത്തത് ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട് കടുവയാണ് പശുവിനെ ആക്രമിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ഷാമിൽ അമീൻ ചേരുകയാണ് കടുവയെ പിടികൂടി ആ ഭീതി ഒഴിഞ്ഞു പക്ഷെ ഇപ്പോഴും പിലാക്കാവിൽ കണ്ടത് എന്താണ് എന്ന ആശങ്ക ബാക്കിയാവുകയാണ് എന്താണ് നാട്ടുകാർ പറയുന്നത് ഏത് രീതിയിലാണ് കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടി എന്നാൽ വയനാട്ടിലെ കടുവാ ഭീതി അകലുന്നില്ല അമ്പലവയൽ പൊന്മുടിക്കോട്ടയിലും മാനന്തവാടി പിലാക്കാവിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പൊന്മുടിക്കോട്ടയിൽ ഇതിനോടകം തന്നെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു പിലാക്കാവിൽ ഉടൻ കൂട് സ്ഥാപിക്കുമെന്നാണ് വനപാലകർ അറിയിക്കുന്നത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് മാസങ്ങളോളമായി ഇപ്പോൾ പൊന്മുടിക്കോട്ടയിൽ കടുവാ ഭീതി നിലനിൽക്കുകയാണ് നമ്മളോടൊപ്പം നാട്ടുകാർ ചേരുകയാണ് സാധാരണ കൃഷി ജോലികളും മറ്റുമൊക്കെ ചെയ്ത് സാധാരണ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണിത് നിങ്ങൾക്ക് എത്രത്തോളം ഭീതിയിലാണ് മാസങ്ങളായി ഇങ്ങനെ കടുവ ഭീതിയിൽ നിൽക്കുകയാണ് ഇവിടെ ഒരു മാസം മുൻപ് ഒരു കടുവയെ പിടികൂടിയിരുന്നു അതിൻ്റെ കുട്ടികളാണിപ്പോൾ നിങ്ങളുടെ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നു അത് ഇപ്പം മൂന്നെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു വലുതും രണ്ട് ചെറുതും ചെറുതും എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല മിക്ക ദിവസവും ഇപ്പോൾ ഇങ്ങനെ പകലും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ തൊഴുത്തിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി അപ്പോൾ ഞാൻ കരഞ്ഞ് ഓടി ഇവരെ മക്കളെല്ലാവരും ഓടി വന്നു അപ്പോഴത്തേക്കും അത് അതിൽ കയറി അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാരും വന്നു അവരും കേട്ടു കരച്ചിൽ അപ്പോൾ അവർ പറയുന്നത് പുലിയാണെന്നാണ് പക്ഷേ പുലിയല്ലാന്നാണ് എൻ്റെ വിശ്വാസം അത്രയും വലിയൊരു ശബ്ദത്തോടെയാണ് കരുന്നത് ഇവിടെ നിന്നിട്ടാണ് കരുന്നത് അപ്പോൾ ഞാനതേപോലെ ഒച്ച ഉണ്ടാക്കി വരണം അത് അങ്ങനെ മേലേക്ക് കയറിപ്പോയി അതേപോലെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആറ് മണി വേണ്ടി ഞാൻ പട്ടിക്ക് ചോറ് കൊടുത്തിട്ടാണ് എനിക്ക് അവിടെ കടക്കാൻ പറ്റില്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് പോകണമെന്നൊക്കെ അതുപോലെ ഇന്നലെ പുല്ലിനു പോയി ഇന്നലെ പുല്ലിന് പോയി ഞാൻ പുല്ല് കൊണ്ട് നിൽക്കുമ്പോൾ അതേപോലെ തൊട്ടടുത്തു നിന്നാണ് കരയുന്നത് ഞാൻ ഒരു വലിയ വേലിയായിരുന്നു ആ വെലിൻ്റെ അപ്പുറത്തേക്ക് ചാടി ചാടി മറിഞ്ഞ് വീണ് അപ്പുറത്തേക്ക് അവിടെ നിന്ന് അടുത്തുള്ള ഒരു രണ്ടുപേരും ഓടി വന്ന് അപ്പോഴും അത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പതിനൊന്ന് വരെ അതിൻ്റെ കരച്ചിലുണ്ടായിരുന്നു ജനങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണ് അത്രമാത്രം രൂക്ഷമാകുകയാണ് ഈ കടുവാ ഭീതി നിലനിൽക്കുമ്പോൾ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ഇപ്പം ഒരു നിലവിലൊരു അവസ്ഥ എന്താണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾ തൃപ്തരാണോ കൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഇളക്ക് എന്തോ പറയാ ആശ്വസിക്കാൻ വേണ്ടി വെറുതെ ഒരു കൂട് സ്ഥാപിക്കുക എന്നാണ് നമ്മളൊരു ഒരു വിലയിരുത്തൽ അപ്പോൾ കൂട് വെറുതെ നമ്മൾ നാട്ടുകൊരു എന്താ എന്താ പറയുക ഇപ്പോൾ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കൂടെ ഒരു മൂലയ്ക്ക് സ്ഥാപിച്ചു എന്നുള്ളൂ അത് കടുവ മാത്രമല്ല ഇപ്പോൾ അമ്മ നല്ല പുല്ലിനു പോയി കാര്യം പറഞ്ഞു തൊട്ടടുത്തു നിന്നാണ് പുലി കരഞ്ഞത് കാരണം നമ്മൾ നമ്മളിത്രീ നാൽപ്പതോളം കുടുംബങ്ങൾ പാർക്കുന്ന ഒരു ഗ്രാമാണ് പൊന്മുടിക്കോട്ട എന്ന് പറഞ്ഞാൽ പക്ഷേ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വരും നമ്മൾക്ക് റോഡിലൂടെ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അകലെന്നൊരു രാത്രിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോലി എപ്പോഴാണ് നമ്മൾ ഉന്നിച്ചാട് നമുക്ക് പറയാൻ പറ്റില്ല വല്ല വാഹനങ്ങൾ വരുമ്പോൾ ഉന്നിച്ചാട് നമുക്കൊന്ന് ചെയ്യുകയൊക്കെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് സ്കൂളിലേക്കൊക്കെ പറഞ്ഞുവിടുന്നത് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് ഇവിടുന്ന് ഓട്ടോറിക്ഷ വന്നിട്ടാണ് ബസ്സൊക്കെ വരുന്നത് ഒരു ഒരു കിലോമീറ്റർ താഴെയാണ് ബസ്സൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അച്ഛനും അമ്മമാർ പണിയൊക്കെ കളഞ്ഞ് ഒന്നെങ്കിൽ സ്കൂളിൽ എത്തിക്കുക അല്ലെങ്കിൽ ഇവിടെ അധിക ചാർജ് ഒക്കെ കൊടുത്ത് ഓട്ടോറിക്ഷ ഏൽപ്പിച്ചുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുട്ടികളുടെ കാര്യം മുന്നോട്ട് വന്നത് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലായിട്ട് ഇവിടെ ഈ കടുവേൻ്റെ പ്രശ്നമുണ്ട് അന്നാ ഇവിടെ ഒരു തള്ളക്കടുവേനെ പിടിച്ചതിന് ശേഷം അവർ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അല്ലാതെ ഞങ്ങൾ ഇവിടെ സി സി ടി വിയിലും പല വഴിക്കും സ്വകാര്യ വ്യക്തിയുടെ സി സി ടി വിയിലേക്ക് ആയിട്ട് ഞങ്ങൾ കടുവേനെ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഫോറസ്റ്റ് കാര്യം എന്ന് പറയണ അവരുടെ നിലപാട് തണുത്ത നിലപാടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാനന്തവാടി ഒരാളെ പിടിച്ചതിനെ തുടർന്ന് അതിൻ്റെ ഒരു പ്രഹസനം എന്നോണം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കൂട് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിൽ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക ആ ഒരു വിഷയം ഉണ്ടായത് കാരണം ഇവിടുത്തെ ആൾക്കാരൊന്നും തണുപ്പിക്കുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരു കൂട് വെച്ചിട്ടുള്ളത് ഒരു കൂടിലൊന്നും മതിയാവൊന്നും തോന്നില്ല മൂന്നെണ്ണം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഉറപ്പാണ് ഞങ്ങൾ പലരും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പാലളക്കാൻ വന്നൊരു പയ്യനെ ബേക്കിൽ കൂടെ കടുവ ഓടിച്ചു എന്നിട്ട് കയ്യൊക്കെ വീച്ചി കറിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു എന്നാണ് പറഞ്ഞത് നാളെ ജില്ലാ കലക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട് വയനാട്ടിൽ ഇപ്പോൾ ഏതാണ്ടൊരു ഇരുന്നൂറ് കടുവകൾ ഉണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ ബന്ദിപ്പൂർ നാഗർഹോള കടുവാ സങ്കേതങ്ങളും അടുത്താണ് ഇവിടെ നിന്നൊക്കെ കടുവകൾ ജനവാ മേഖലയിലെത്തുന്നു എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ വനംവകുപ്പിന് ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല കാട്ടാനകളെ തുരത്തുന്നത് പോലെ കടുവകളെ തുരത്താനാകില്ല എന്നാണ് മറുപടി നൽകുന്നത് എന്തായാലും വനംവകുപ്പിനെ കൂടുതൽ സുസജ്ജമാക്കുക കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ഇപ്പോൾ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ അഞ്ച് കടുവകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി ഒരു കടുവ കൂടി എത്തുകയാണെങ്കിൽ എവിടെ പാർപ്പിക്കുന്നു പോലും വനംവകുപ്പിന് കൃത്യമായ ഒരു മറുപടി ഇല്ല പ്രജുല